ഹലോ, വെൽക്കം ടു കുഞ്ഞെടുക്കള. അപ്പം ഇന്ന് നല്ലൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ കഞ്ഞി ഞാൻ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പും മുതിരയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഏകാദശി എടുക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഫുഡാണ് കേട്ടോ ഇത്. കാരണം ക്ഷീണം ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് വിശക്കുകയില്ല. അപ്പം രണ്ടാമതൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കഞ്ഞി. അപ്പം നമുക്ക് ഈ ഔഷധക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് ഞാൻ ഒരു അര കപ്പ് മുതിര കുതിർത്തത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്ത മുതിരയാണ് കേട്ടോ. മുതിരയ്ക്ക് നല്ല വേഗമുണ്ട്, അതുകൊണ്ട് ഇത് ഒരു 1-2 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം വേവിച്ചെടുക്കാൻ. എന്നാലേ നമ്മളുടെ ഗോതമ്പിനൊപ്പം മുതിര വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പം ഈ ഗോതമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പം കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പ് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം വിറകടുപ്പിൽ നിങ്ങൾക്ക് സാധാരണ പാത്രത്തിൽ വെച്ചും ഇത് വേവിച്ചെടുക്കാം. ഇപ്പം ഗോതമ്പിനാണെങ്കിലും മുതിരയ്ക്കാണെങ്കിലും നല്ല വേഗം ഉണ്ടാവും കേട്ടോ. അപ്പം ഇതിനൊപ്പം തന്നെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുതിരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കുതിർത്തത്. ഇപ്പം നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ സെപ്പറേറ്റ് കുതിർത്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ മുതിരയുടെ ഒപ്പം തന്നെ കുതിർത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് കുതിർത്തെടുത്ത ഉലുവയാണ് ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കഞ്ഞിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഗോതമ്പും മുതിരയൊക്കെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാനൊരു 6 വിസിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചത്. തുറന്നു നോക്കിയപ്പോൾ മുതിരയും വെന്തിട്ടില്ലായിരുന്നു, ഗോതമ്പും വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു 3 വിസിലും കൂടെ വെച്ചിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ ഇത്. മൊത്തം ഒരു 9 വിസിലാണ് ഈ മുതിരയും ഗോതമ്പും വെന്ത് കിട്ടിയത്. അപ്പം മുതിര വേഗം നല്ല താമസം എടുക്കും കേട്ടോ. ഇത് കുറച്ച് വലിയ നുറുക്ക് ഗോതമ്പായിരുന്നു, അപ്പം അതുകൊണ്ടാണ് ഗോതമ്പ് വേകാനായിട്ട് താമസിച്ചത്. അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന ഗോതമ്പിൻ്റെ വേഗിനനുസരിച്ച് വേണം വിസിൽ വെക്കാൻ. അപ്പം മുതിര വേവിക്കുകയാണെങ്കിൽ തലേന്നേ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് കഞ്ഞിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 2 പിടി നാളികേരമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ നാളികേരത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഈ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം തേങ്ങ വെറുതെ തേങ്ങ തിരുമ്മിയിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതാ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു തിള വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ കഞ്ഞിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നിടം വരെ. അപ്പം കഞ്ഞി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് മുതിരക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് കേട്ടോ ഈ കഞ്ഞിക്ക്. അപ്പം കഞ്ഞിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇടയ്ക്ക് കഞ്ഞി കുടിക്കാൻ തോന്നുമ്പോൾ ഇതേപോലെ നുറുക്ക് ഗോതമ്പും മുതിരയും വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു നാടൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.